ഹായ് ഫ്രണ്ട്സ്, പല വൃക്ഷ തൈകൾ നമ്മൾ നട്ടു വളർത്താനായിട്ട് തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഇന്ന് അധികം പേരും ഇഷ്ടപ്പെടുന്നത് ബഡ് ചെയ്തതോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ ലെയർ ചെയ്തതോ ആയ തൈകളാണ്. നാടൻ ഇനങ്ങൾ, അതായത് കുരുമുളപ്പിച്ചിട്ടുള്ള തൈകൾ വളർത്തിക്കൊണ്ട് വരാൻ കൂടുതൽ പേരും ഇന്ന് ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ പലതാണ്. നമ്മൾ വിചാരിക്കുന്ന ഇനങ്ങൾ കൃത്യമായിട്ടും അത് വളർത്തിക്കൊണ്ട് വന്ന് ഏറ്റവും പെട്ടെന്ന് തന്നെ കായുണ്ടാക്കി എടുക്കാനായിട്ട് കഴിയുന്നത് ഇതുപോലുള്ള ലെയർ ചെയ്തതോ അല്ലെങ്കിൽ ബഡ് ചെയ്തതോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തതോ ആയ തൈകൾ ആണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഇനങ്ങൾ ഇന്ന് വളർത്തിക്കൊണ്ട് വരാനായിട്ട് ആൾക്കാർ താല്പര്യപ്പെട്ട് വരുന്നത്. നമ്മളിന്ന് പറയുന്നത് ബഡ് ചെയ്ത ഇനങ്ങൾ, നമ്മളത് നടുമ്പോൾ തൊട്ട് അത് വളർത്തിക്കൊണ്ട് വരുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ചെറിയ വീഡിയോയിൽ പറയുന്നത്. ഇത് വിയറ്റ്നാം സൂപ്പർ ഇർലി എന്ന് പറയുന്ന പ്ലാവിനമാണ്. ഇത് 2.5 വർഷം പ്രായമുള്ളതാണ്. ഈ തോട്ടത്തിൻ്റെ വീഡിയോകൾ പലതും ചാനലിലുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബഡ് ഇനങ്ങൾ, ഗ്രാഫ്റ്റ്, ലെയർ പോലുള്ളതിനെപ്പറ്റി പറയുന്നില്ല. അത് കുറച്ചുകൂടി എളുപ്പമാണ് ബഡ് ഇനങ്ങളെക്കാളും. അതിന് റിസ്ക് കുറച്ചുകൂടെ കുറവുണ്ട്. അത് എങ്ങനെ ആണെങ്കിലും നട്ടു വളർത്തിയാൽ വേര് പിടിച്ച് വളർന്നു വന്നാൽ അത് പിന്നെ കേടുവരാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ബഡിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ കാര്യങ്ങളാണ് തുടർന്ന് പറയുന്നത്, കാണുക. ബഡ് ചെയ്തിട്ടുള്ള ഇനങ്ങൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഇത് 2.5 വർഷത്തോളം വളർച്ചയുള്ള നമ്മുടെ വിയറ്റ്നാം സൂപ്പർ ഇർലി എന്ന് പറയുന്ന പ്ലാവിൻ്റെ ഒരു മരം. ഇത് നട്ടിരിക്കുന്ന രീതി എന്ന് പറയുന്നത് 2 അടി ചതുരത്തിൽ 2 അടി ആഴത്തിൽ കുഴിയെടുക്കുക. അതായത് നമ്മൾ തൈ നടുന്നതിന് ഏകദേശം 1-1.5 മാസം മുമ്പ് കുഴി തയ്യാറാക്കി അതിൽ കുമ്മായമിട്ട് ഇവിടെ പറമ്പിൽ നമുക്ക് കിട്ടാവുന്ന ചപ്പുചവറുകളും പച്ചിലയും എല്ലാം കൂടെ ആ കുഴിയിലേക്കാക്കി മേൽമണ്ണും ഒരു കൊട്ട, ഒരു 15 കിലോയോളം കൊള്ളുന്ന ഒരു വലിയ കൊട്ട ചാണകപ്പൊടി ഇട്ട് കുഴി നമ്മുടെ സാധാരണ നിലനിരപ്പിലേക്ക് കുഴി മൂടി അത് നനച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞൊരു 1-1.5 മാസം കഴിഞ്ഞ്, അതായത് ഈ സമയത്ത് നമുക്ക് കുഴി തയ്യാറാക്കേണ്ട സമയമാണ്. പല വർഷങ്ങൾ നടുന്ന രീതി അങ്ങനെയാണ്. ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ സ്ഥലം തിരഞ്ഞെടുക്കുക. പ്ലാവൊക്കെ നടാനാണ്. പ്ലാവെന്ന് മാത്രമല്ല, ഏത് ഫലവൃക്ഷങ്ങൾക്കും, പിന്നെ മിക്കവാറും 99% ഫലവൃക്ഷങ്ങൾക്കും നല്ല സൂര്യപ്രകാശം വേണം, വേനലിൽ നനയ്ക്കാനുള്ള സൗകര്യം വേണം, അതുപോലെ മഴയത്ത് മഴക്കാലത്തോട്ടും പിന്നെ വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്യരുത്. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് സ്ഥലം നമ്മൾ തിരഞ്ഞെടുത്ത് ഈ സമയത്ത് നമ്മൾ കുഴി കണക്കാക്കുന്നതാണ് നല്ലത്. പ്ലാവാണെങ്കിൽ, ഈ ഇനം പ്ലാവാണെങ്കിൽ 10 അടി അകലത്തിലാണ് നടേണ്ടത്. അങ്ങനെ നമ്മൾ കുഴി തയ്യാറാക്കി അതിൽ ഈ ചപ്പുചവറുകളും പിന്നെ ചാണകപ്പൊടി അല്ലെങ്കിൽ കോഴിക്കാഷ്ടം അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടം പോലുള്ള ജൈവവളം നല്ല രീതി നല്ല അളവിൽ, അത് ഒരു കുറച്ചൊരു കിലോ കണക്കിന്, 1-2 കിലോ ഒന്നും ഇട്ടാൽ പോരാ, ഒരു കൊട്ടയെങ്കിലും മിനിമം ഇട്ട് മണ്ണിട്ട് മൂടി അത് നനച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ വന്നാൽ ഇനിയും വിഷുവൊക്കെ കഴിയുന്ന സമയത്ത് മഴയൊക്കെ പെയ്തതിൻ്റെ ശേഷമാണ് തൈ നടേണ്ടത്. തൈയൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കുക, ആ സമയത്ത് തൈ കൊണ്ടുവരിക. അതിന് മുമ്പ് ഇതേപോലെ സ്ഥലം തിരഞ്ഞെടുത്ത് കുഴിയാക്കി വെക്കുക. അതിൻ്റെ ശേഷം പിന്നെ വിഷു കഴിഞ്ഞിട്ടുള്ള ആ സമയത്താണ് ഏകദേശം നമ്മൾ ഫലവൃക്ഷങ്ങളെല്ലാം നടാനായിട്ട് ഏറ്റവും നല്ലത്. അതായത് വലിയ മഴയ്ക്ക് മുമ്പ് അത് വേര് പിടിച്ച് കിട്ടണം. പിന്നുള്ള മഴക്കാലത്ത് അത് വളർന്നുകൊണ്ട് വരും. അതേസമയത്ത് മഴക്കാലത്ത് കൊണ്ടുവന്നിട്ട് ഒരിക്കലും നല്ല അടഞ്ഞ മഴയത്ത് തൈ നടാനായി പാടില്ല. അങ്ങനെ നമ്മൾ കുഴിയെടുത്ത് റെഡിയാക്കി വെക്കുന്ന സമയത്ത്, ഇത് പ്ലാവിനെ പറ്റിയാണ് പറയുന്നത്, മറ്റുള്ള തൈകളും എല്ലാം ഏകദേശം അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ പിന്നെ കുഴി തൈ നടുന്ന സമയത്ത് അതിൻ്റെ ഗ്രോ ബാഗിൻ്റെ വലിപ്പം അനുസരിച്ച് ഉള്ള ഒരു ചെറിയ കുഴി അതിൻ്റെ സെൻറ്ററിലെടുത്ത് അതിൻ്റെ പിന്നെ പ്ലാസ്റ്റിക് ഊരി കളഞ്ഞിട്ട് നമ്മൾ ഈ തൈയെ ഇറക്കി വെക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ബഡ് ചെയ്ത ഭാഗം മണ്ണിന് മുകളിൽ ഏകദേശം ഒരു 1.5 ഇഞ്ചെങ്കിലും മിനിമം മുകളിൽ കാണത്തക്ക രൂപത്തിൽ വേണം തൈയെ ഉറപ്പിക്കാൻ. ആ തൈ നടുന്ന ആ സമയത്ത് വീണ്ടും നമ്മൾ ഒരു പിടി ചാണകപ്പൊടി കുറച്ച് അതിൻ്റെ കൂടെ ഒരു 1/2 കിലോയെങ്കിലും വേപ്പിൻ പിണ്ണാക്കും പിന്നെ എല്ലുപൊടിയും കൂട്ടി മിക്സ് ചെയ്ത് നമ്മൾ ഈ കുഴിയിൽ ചെറിയ കുഴിയിൽ ഇട്ട് കൊടുത്ത് തൈയെ ഉറപ്പിച്ച് നിർത്തി അതിൻ്റെ കൂടെ തന്നെ ബഡ് ചെയ്യുന്ന ഭാഗം ഇളകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഉറപ്പിച്ച് നിർത്തി അതിനെ പിന്നെ ഒരു വടി ചെറിയ വടി നാട്ടി അത് സപ്പോർട്ട് കൊടുത്ത് കെട്ടിവെക്കണം. ഒരിക്കലും അതിൻ്റെ ഇളകി ഒടിഞ്ഞ് ബഡ് ഒടിഞ്ഞ് പോകാനായിട്ട് പാടില്ല. അതേ രീതിയിൽ അതിനെ ഉറപ്പിച്ച് അതിനെ നട്ട് മഴ ഇല്ലെങ്കിൽ, അല്ലെ മഴ ആ സമയത്തേക്ക് അടഞ്ഞ മഴ ഉണ്ടാവില്ല, ആ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ദിവസവും 2 നേരം നനയ്ക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്.
അങ്ങനെ നനച്ച് ഇതിനെ വേര് പിടിപ്പിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് മഴക്കാലം വരും. അതൊരു ഒരു മാസത്തിന് ശേഷം മഴക്കാലം വരും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇപ്പോൾ കുഴി തയ്യാറാക്കേണ്ട സമയമാണ്. തൈകൾ സെലക്ട് ചെയ്ത് വെക്കാം. തൈകൾ നടുന്ന കാര്യമല്ല പറയുന്നത്, തൈകൾ നടേണ്ടത് ഏപ്രിൽ മെയ് അവസാനം ജൂണിന് മുമ്പ് മഴ ആരംഭിച്ച് ഭൂമി തണുക്ക മഴ പെയ്തതിൻ്റെ ശേഷം മാത്രം നടുക. അതിന് മുമ്പ് ഒരു മാസം മുമ്പ് ഈ സമയത്ത് കുഴി റെഡിയാക്കി വളമൊക്കെ ഇട്ട് നനച്ചുകൊണ്ട് ഇരിക്കുക, കുഴി നനച്ചു കൊടുക്കുക. അപ്പോൾ ആ വളം നന്നായിട്ട് കമ്പോസ്റ്റായി മണ്ണിൽ പിടിച്ചിരിക്കും. അത് അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് വളർന്നു വന്ന് ഇതേ രൂപത്തിൽ വളർന്നു വന്ന് നമുക്കതിൻ്റെ ആദായം തന്നുകൊണ്ടിരിക്കുന്ന മരങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇത് രൂപത്തിൽ. അപ്പം നടുന്നത് ആദ്യം പറയുന്ന കാര്യം, തൈ നടുമ്പോൾ ബഡ് ചെയ്തതിൻ്റെ ഭാഗം മണ്ണിന് മുകളിൽ വരണം, അത് നിർബന്ധമാണ്. ഇനിയും നമ്മൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് കാര്യം പറഞ്ഞുതരാം. ബഡ് ചെയ്ത ഭാഗം നടുമ്പോൾ മണ്ണിന് മുകളിൽ വരണം, അത് മണ്ണിനടിയിലേക്ക് പോകരുത് എന്ന് പറയുന്ന അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, അത് മണ്ണിനടിയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കിളിപ്പ് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ചീഞ്ഞു പോകാനോ അല്ലെങ്കിൽ ഫംഗസ് ബാധിച്ച് നശിച്ചു പോകാനോ, നമ്മളറിയാതെ തന്നെ ആ ബഡിൽ നിന്നല്ലാതെ വേറെ കിളിപ്പുകൾ പൊട്ടി വന്ന് വളർന്നു വരാനോ ഒക്കെ 100% സാധ്യതയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വർഷക്കാലമെങ്കിലും ഇത് മണ്ണിന് മുകളിൽ നിൽക്കണം. നമ്മൾ പ്രത്യേക നിരീക്ഷണം വേണം, ഫംഗസ് ബാധിക്കാനുള്ള മുൻകരുതലൊക്കെ കൊടുക്കണം, ചുവട്ടിൽ ശ്രദ്ധിക്കണം. ഇതിൻ്റെ ചപ്പുചവറുകളെല്ലാം കൂടെ പെട്ട് ചീഞ്ഞ് മഴക്കാലത്ത് ചീഞ്ഞ് ആ ഭാഗത്ത് നിന്ന് ഫംഗസ് കയറി നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ഒരു കാരണം. ഇത് പിന്നെ ഒരു വർഷമെങ്കിലും മിനിമം അത് ശ്രദ്ധിക്കണം, അതിൻ്റെ മുകളിലേക്ക് മണ്ണ് വരാൻ പാടില്ല. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിലേക്ക് കാണണം എന്നുള്ള നിർബന്ധം പറയുന്നത്. മണ്ണിനടിയിലേക്ക് പോയി ഉദാഹരണം ലെയർ ചെയ്തതോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തതോ ആയിട്ടുള്ള തൈകൾ കൊണ്ട് നടന്ന മാതിരി കുറേ ആഴത്തിലേക്ക് കുഴിച്ചു വെച്ചാൽ ഈ ബഡ് ചെയ്ത തൈകൾ നശിച്ചു പോകാനായിട്ട് തന്നെ ആണ് സാധ്യത. അതാണ് ഒരു കാരണം. പിന്നെ ഇത് വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഇത് മണ്ണിന് മുകളിൽ തന്നെ നിൽക്കണോ എന്നുള്ള ചോദ്യം, തീർച്ചയായിട്ടും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളീ കാണുന്ന ഒരു 1.5 വർഷം വളർച്ചയുള്ള തൈയാണ്. ഇത് വളർത്തിയിരിക്കുന്നത് കണ്ടോ, ഇത് അടിയിലെ ശിഖരങ്ങളൊക്കെ വെട്ടി ഭംഗിയായിട്ട് വളർത്തിയിട്ടുണ്ട്. ഇത് ചെയ്തിരിക്കുന്ന എങ്ങനെയാണെന്നുള്ള വീഡിയോ ചാനലിലുണ്ട്, തീർച്ചയായിട്ടും ഒന്ന് കാണുന്നത് നല്ലതാണ്. ഈ കാണുന്ന രൂപത്തിൽ നമ്മൾ ഒരാൾ ഉയരത്തിൽ തടി ഒറ്റത്തടിയായിട്ട് വളർത്തിയിരിക്കുന്ന ശിഖരങ്ങളില്ല, അതിൻ്റെ മുകളിലേക്ക് 12 അടി ഉയരത്തിലേക്ക് നമ്മൾ ഇതിൻ്റെ ഉയരം ക്രമീകരിച്ച് വെട്ടി വളർത്തിയിരിക്കുന്നതാണ്. അങ്ങനെ ക്രമീകരിച്ച് വളർത്തി ഇതിൽ നിന്ന് ഇപ്പോൾ ചക്ക പറിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സീസൺ ഇല്ലാതെ ചക്ക പറിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ചക്ക പറിച്ച് കഴിഞ്ഞ അടിവശത്ത് അതിൻ്റെ മുകളിൽ ഇപ്പോൾ ചക്കയുണ്ട്. ഇനിയും ഇതിൻ്റെ തൊട്ടടുത്ത് കുറേ അപ്പുറത്തേക്കുള്ള മരങ്ങളിൽ അടിയിൽ നല്ല രീതിയിൽ ചക്കയുണ്ട്. നമ്മൾ നിരന്തരം ആഴ്ചയിലൊന്ന് ചക്ക പറിച്ചുകൊണ്ടിരിക്കുന്ന തോട്ടമാണ്. പിന്നെ സാധാരണ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ ബഡ് ചെയ്ത ഭാഗം അത് അങ്ങനെ തന്നെ നിലനിർത്തണോ. നമ്മളെല്ലാ കാലത്തും അത് പിന്നെ എപ്പോഴും ഈ ബഡ് ചെയ്ത ഭാഗം നമുക്ക് കാണത്തക്ക രൂപത്തിൽ മണ്ണിൻ്റെ മുകളിൽ തന്നെ വേണമെന്നുള്ളതാണ്. ഒരു കാരണവശാലും ആവശ്യമില്ല. ഇതൊരാറുമാസമോ അല്ലെങ്കിൽ ഒരു കൊല്ലമോ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം പോലും ഇല്ല. പെട്ടെന്ന് അത് നടുന്ന സമയത്ത് കുറേ കാലത്തേന് ഇതിൻ്റെ കിളിപ്പുകൾ വേറെ വരാതിരിക്കാനും അത് ഫംഗസ് ഒന്നും ബാധിക്കാതെ നശിച്ചു പോകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതൽ എന്നുള്ള രൂപത്തിലാണ് അത് മണ്ണിന് മുകളിൽ കാണണമെന്ന് നിർബന്ധം പറയുന്നത്. അതിന് ശേഷം ഒരു വർഷത്തിൻ്റെ ശേഷം ഇപ്പോൾ 2 വർഷത്തിൻ്റെ അപ്പുറമുള്ള മരമല്ലേ നിൽക്കുന്നത്. ഇതിലേക്ക് ഇപ്പം എന്ത് ഇത് മണ്ണ് വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മണ്ണ് മാറ്റിയതാണ്, നല്ല ചുമന്ന മണ്ണ്. ഇത് മണ്ണിൻ്റെ അല്ലാതെ മരത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ 1 അടി അല്ലെങ്കിൽ 1.5 അടിയോളം ഉയരത്തിലേക്ക് ഇപ്പം പിന്നെ മണ്ണ് നിരത്താൻ പോവുകയാണ്. അപ്പം അതിൻ്റെ ബഡ് ചെയ്ത് നമ്മൾ കുഴിച്ചു വെച്ചപ്പോൾ ഉള്ള ആ ഭാഗമൊക്കെ ഇപ്പോൾ മണ്ണിനടി പോകും. അതുകൊണ്ട് യാതൊരു ദോഷവും ഇവിടെ മണ്ണ് കുറച്ച് കുറവുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ ഇത് വീടിന് വേണ്ടിയിട്ട് ഇപ്പോൾ താഴേന്ന് മണ്ണ് ഇങ്ങോട്ട് ജെ സി ബിക്ക് മറിച്ചിരിക്കുന്നതാണ്. ഇതിനിപ്പം നമ്മൾ തൂമ്പാണ്ട് ഇത് ഇങ്ങോട്ട് കോരിയിടണം, മരം കേടുവരാതെ. ഇപ്പം അടിയിലൊക്കെ ചക്കയാണ്, അതൊന്നും പോകാതെ ഇതിൻ്റെ ഇടയിലിടയിലായിട്ട്. ഇപ്പോൾ ഇത് ചാണകപ്പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ലെയർ 1.5 ഇഞ്ച് ഇങ്ങോട്ട് മണ്ണ് കയറ്റും. അതിൻ്റെ ശേഷം വീണ്ടും ചാണകപ്പൊടി ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെയും മണ്ണ് വലിച്ച് കയറ്റും. ഇവിടുത്തെ ഇഷ്ടംപോലെ ഇങ്ങോട്ട് മണ്ണ് കയറ്റാനായിട്ടുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഈ മണ്ണിനെ നമ്മൾ ഇവിടെ ഇങ്ങോട്ട് നിരത്തുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മരമൊക്കെ വളർന്ന് അത് ഒരു ഘട്ടത്തിലെത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബഡ് ചെയ്ത ഭാഗം ഏതാണ് അത് എവിടെയാണ് എന്നൊന്നും നമുക്ക് കണ്ടാൽ മനസ്സിലാകാത്ത രൂപത്തിൽ മരം വളർന്നു. ഇത് നന്നായിട്ട് വളർന്നു വന്നിരിക്കുന്ന മരമാണ്. ഇതിന് മണ്ണിൻ്റെ ലേശം കുറവ് ഉണ്ട്. ആ മണ്ണിനെ നമ്മൾ ഉപയോഗിക്കുകയാണ്. ഈ തോട്ടത്തിൽ മുഴുവനും അപ്പുറം ഇപ്പുറം എല്ലാം മണ്ണ് കൊണ്ട് അടിച്ചിരിക്കുകയാണ്. ടിപ്പറിന് കൊണ്ട് വന്നിട്ട് അടിച്ചിരിക്കുന്നതാണ്, റോഡിൻ്റെ പക്കത്തോട്.
അത് ഇനിയിപ്പം അടുത്ത ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു ലെയർ ചാണകപ്പൊടി ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചപ്പിയോറുകളും പുതയിട്ടിരിക്കുന്ന എല്ലാം ഉണ്ട്. ഇതിൻ്റെ അതിൻ്റെ പുറത്തേക്ക് ഇപ്പം ഒരു ലെയർ നമ്മളൊരു അര മുക്കാലടി മണ്ണിങ്ങോട്ട് വലിച്ചു കയറ്റും. അതിൻ്റെ ശേഷം കുറച്ച് താമസിച്ചിട്ട് നനച്ച് അതിൻ്റെ പുറത്ത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന ലെയർ ഒന്നും കൂടി ഒരു ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെയും മണ്ണ് വലിച്ചു കയറ്റും. ഇത് ഫലത്തിൽ ഇപ്പം ഇതിൻ്റെ ചോട്ടിൽ ഒരടിയിൽ കൂടുതലെങ്കിലും മണ്ണിപ്പോൾ ഇതിൻ്റെ ഇതിൽ വരും. അതുകൊണ്ട് യാതൊരു ദോഷവുമില്ല. ഇപ്പോൾ നമുക്ക് അടിയിൽ ചക്ക ഇതായിട്ട് വന്നിട്ടുണ്ട്. അതിനെ നശിപ്പിക്കാത്ത രൂപത്തിൽ പണിക്കാരെ കൊണ്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ചെയ്യും. അതാണ് പറയുന്നത്. ഇപ്പം വ്യക്തമായി കാണുമല്ലോ. പിന്നെ ഇതിനകത്ത് ഇത് അടിയിൽ ശിഖരങ്ങളൊക്കെ മുറിച്ച് മാറ്റി വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു തോട്ടമാണ്. ഇപ്പം ബഡ് ചെയ്ത മരങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്ന കാര്യം അത് പിന്നെ ഒന്ന് നടുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെ അടിയിൽ മണ്ണ് പോലെ ബഡ് ചെയ്ത ഭാഗം മണ്ണിനടിയിൽ പോകാതെ ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോഴത്തെ ഈ ചൂടിൽ ആദ്യത്തെ ഒരു വർഷം മരങ്ങൾ ഏത് ഫലവൃക്ഷങ്ങളായാലും പ്ലാവായാലും സപ്പോട്ടയായാലും അതുപോലെ റംബൂട്ടാനായാലും എല്ലാം നമ്മൾ പുത ഇട്ട് കൊടുക്കുകയും ചെയ്യുക. അതിനോടൊപ്പം തന്നെ കഴിയുമെങ്കിൽ അത് മറച്ച് കെട്ടുക, ഗ്രീൻ നെറ്റോ അല്ലെങ്കിൽ ഉണങ്ങിയ ഓല, അതുപോലെ കവുങ്ങിൻ്റെ തണ്ടുകൾ, വാഴയുടെ ഉണങ്ങിയ പിന്നെ തണ്ടുകളൊക്കെ വെച്ചിട്ട് ഉള്ളിലേക്ക് കയറി കിട്ടത്തക്ക രൂപത്തിൽ പൊതിഞ്ഞ് കെട്ടി നിർത്തേണ്ട അത്യാവശ്യമാണ്. ഇപ്പോഴത്തെ വെയിൽ ഭയങ്കരമാണ്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, കഴിയുമെങ്കിൽ നമ്മൾ നടുമ്പോൾ മരങ്ങൾ ബഡ് ചെയ്ത മരങ്ങൾ നടുമ്പോൾ അതിൻ്റെ ബഡ് വന്ന, അതായത് ബഡ് കിളുത്ത് വന്നിരിക്കുന്ന മെയിൻ കിളുപ്പ് വന്നിരിക്കുന്ന ഭാഗം, ആ ഭാഗം വടക്ക് വശത്തേക്ക് തിരിച്ച് വെച്ച് നടുന്നത് ശ്രദ്ധിക്കുന്നത് ഒരു പരിധിവരെ അത് നല്ലതാണ്. ഈ മരങ്ങളൊക്കെ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. അത് വടക്കോട്ട് തിരിച്ച് വെക്കണം എന്ന് പറഞ്ഞാൽ തെക്കം വെയിലാണ് ഈ ആദ്യത്തെ വർഷങ്ങളിൽ ഈ മരത്തിൻ്റെ ഉണക്കുന്ന ഒരു കാരണം. തെക്ക് ഭാഗത്തു നിന്നുള്ള ചൂടാണ് മരങ്ങൾ കടിക്കുന്നതാണ് ഏറ്റവും ദോഷം. ഉച്ച കഴിഞ്ഞിട്ടുള്ള വെയിൽ അത് തെക്ക് ഭാഗത്തു നിന്ന് തെക്കോട്ടുള്ള ചെരുവിൽ നമ്മൾ നടുമ്പോൾ ഒരു ബഡ് ചെയ്തിരിക്കുന്ന ഭാഗം പിന്നെ വടക്കോട്ട് തിരിച്ച് സംരക്ഷണം കൊടുക്കുന്നത് നല്ലതാണ്. അത് റബ്ബറൊക്കെ നടുന്ന സമയത്ത് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് തോട്ടങ്ങളൊക്കെ ക്രമീകരിക്കുന്നത്. ഈ മരങ്ങൾ നമ്മൾ നട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വടക്ക് വശത്തേക്ക് ബഡ് വരത്തക്ക രൂപത്തിൽ ശ്രദ്ധിച്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലം ഇത് വളർന്നു വന്നപ്പോൾ കാണുന്നുണ്ട്. ഇതിൻ്റെ മരം അത്രയും നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. ഒരു രണ്ടര വർഷമൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇതിന് ആദായം കിട്ടുന്ന രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പിന്നെ ഗുണം. നമ്മൾ വീഡിയോ നീണ്ടു പോകുന്നതുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതൊക്കെ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ പ്രയോജനപ്പെടുന്നുണ്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇത് ആണ് പിന്നെ ഇത് പറഞ്ഞു തരുന്നത് ഒരു വലിയ കൃഷിക്കാർക്കും വലിയ തോട്ടം വളർത്തുന്നവർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോകളല്ല. ചെറിയ തോതിൽ കൃഷിയെ താല്പര്യമുള്ളവർക്ക്, ഇതൊക്കെ ഒരു തൈ വളർത്താനായിട്ട് താല്പര്യമുള്ളവർക്ക് ഒക്കെ വേണ്ടിയിട്ടാണ്. ആ രീതിയിൽ ഇതിനെ കണക്കാക്കിക്കൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്സ്.